വെൽക്കം ടു ഇൻ ടു സ്വരൂപ് വേൾഡ്. ഞാൻ നിങ്ങളുടെ അനുഷ്ര. ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം ചെയ്താൽ പോരാ, അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന 50th വീഡിയോ ഇത് കാരണം സ്പെഷ്യലായിട്ട് സന്തോഷത്തിൽ അല്പം മധുരം തന്നെ പകരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഗീ ജിലേബിയാണ്. അപ്പോൾ നമ്മുടെ ഗീ ജിലേബിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കിയാലോ. ഓക്കേ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗീ ജിലേബിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഉഴുന്ന്, നമ്മളത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്, ഈ ഗ്ലാസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഉഴുന്ന്, ഏത് ഗ്ലാസ്സിലാണോ വെള്ളം ഉഴുന്ന് എടുക്കുന്നത് സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാര 1/2 ഗ്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പഞ്ചസാര 1/2 ഗ്ലാസ് എടുക്കാം. ഒന്നര ഗ്ലാസ് പഞ്ചസാര, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാര. പിന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, റോസ് എസെൻസ്, നമ്മളിവിടെ റോസ് വൈറ്റിനുള്ള കമ്പനിയുടെ റോസ് എസെൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫുഡ് കളറ്, നെയ്യ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പച്ചരിപ്പൊടി. ഒന്നുമില്ലെങ്കിൽ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇട്ട് അരക്കുകയാണ് വേണ്ടത്. നമ്മൾ പക്ഷേ ഇവിടെ അരിപ്പൊടി അവൈലബിൾ ആയത് കാരണം അരിപ്പൊടി ഇട്ടാണ് അരക്കണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അരച്ചെടുക്കണത് എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്നിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു തരാം. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മിക്സിയിലോട്ട് ഉഴുന്നിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ഓടിച്ച് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ദൈ സൈഡത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള കാണിച്ചുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് അരിപ്പൊടീനെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ തൈലധികം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജിലേബിയുടെ കളറ് അത്ര വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജിലേബിയുടെ മാവ് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. 1/2 ഗ്ലാസ് പഞ്ചസാരയിലോട്ട് ദേ വെള്ളം 3/4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് ഷുഗർ സിറപ്പാവാനായിട്ട് വെക്കണം. നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ജിലേബിനെയാണ് ഈ ഷുഗർ സിറപ്പിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഷുഗർ സിറപ്പാവാനായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് നീങ്ങിപ്പോവാനാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാലൊഴിച്ചു കൊടുത്തത് കാരണം അഴുക്കൊക്കെ ഇതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയെടുക്കുക. ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡി ആവാനായിട്ട്. നമുക്ക് അതിലോട്ട് ഒരു മൂടിയിൽ റോസ് എസെൻസിന് ഒഴിച്ചു കൊടുക്കുക. റോസ് വൈറ്റ് എന്നുള്ള കമ്പനിയാണ് നല്ലത്. അപ്പോൾ അത് പ്രത്യേകം നോക്കൂ. ഒരു മൂടി റോസ് എസെൻസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചത് 1 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ജിലേബിയുടെ മാവ് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അഴുക്കിയിരിക്കുന്നത്. തട്ടത്തായിട്ട് ഒരു കുഞ്ഞി ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഡിസൈനിൽ, പൂവിൻ്റെ ഡിസൈനിൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ തുണിയിൽ വേണ്ട ഒരു തുണിയിലായാലും ചെയ്യുക, ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാനിലോട്ട് ഗീനെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് സ്ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി നെയ്യ് വേണ്ടാത്തവർ ഓയിലായാലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഫ്ലവർ ഷേപ്പിൽ ഇതെങ്ങനെ പീച്ചി കൊടുക്കുക. ഇങ്ങനെ ഫ്ലവർ ഷേപ്പ് കിട്ടാത്തവർ പറ്റുന്ന ഷേപ്പിൽ ചെയ്താലും മതി. നമ്മൾ ചെറിയ ഹോൾ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് വീർത്തും വരും ഉഴുന്നായതുകൊണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഹോളായിട്ട് ഉണ്ടാക്കിയിരിക്കണേ. അതെ, നമ്മളിവിടെ ഫ്ലവർ ഷേപ്പിലാണ് ചെയ്തിരിക്കണേ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ, ഫ്രൈ ആയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജിലേബി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ.
ഒരുപാട് ഓറഞ്ച് കളറൊന്നും വേണ്ട, കാരണം ഫുഡ് കളറൊന്നും ഉണ്ണികൾക്ക് ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല, അത് കാരണമാണ് കുറവ്. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ആകെ കരിഞ്ഞ് നാശമായി പോകും ജിലേബിയൊക്കെ. ഇതേ നമ്മുടെ ജിലേബി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഫ്ലവർ ഷേപ്പ് ജിലേബി. ഇനി ഇതിനെ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. സിമ്മിൽ വെക്കേണ്ടത് ഉള്ളിൽ നന്നായിട്ട് കുക്കാവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ജിലേബി, അടിപൊളി. ഇതിനെ നന്നായിട്ട് ഷുഗർ സിറപ്പൊന്ന് എടുത്ത് നന്നായിട്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഗീ ജിലേബി ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പിലൊക്കെ ഡിപ്പായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇനി എടുത്ത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 60 എണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ്. അപ്പൊ ഇതില് നമ്മൾ ആകെ 1 ഗ്ലാസ് ഉഴുന്നും 1.5 ഗ്ലാസ് പഞ്ചസാരയും കുറച്ച് അരക്കും, കുറച്ച് എസൻസും കുറച്ച് ഫുഡ് കളർ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. ആകെ കോസ്റ്റ്ലി എന്ന് പറയാൻ നെയ് മാത്രമാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 600-700 rupees ആവും ഈ 60 ജിലേബിക്കൊക്കെ. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്ര കോസ്റ്റ്ലി അല്ല, കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ വീട്ടിലുണ്ടാക്കണ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ബെറ്റർ. നമ്മൾ വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. പിന്നെ ഗീ ജിലേബി എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യം കൂടി ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ 50th വീഡിയോയും കൂടി ആയത് കാരണമാണ് ഞാൻ ജിലേബി തന്നെ എൻ്റെ ഫേവററ്റ് സ്വീറ്റ് ആയിട്ട് ജിലേബി ഉണ്ടാക്കുന്നത് വിചാരിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഗീൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കഴിച്ച് നോക്കിയപ്പോൾ. ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്നെ ഇതുപോലെ കുറേ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ ടു സുരുവൽ. ലയ മനുഷ്യ സൈനിങ് ഓഫ്. ബൈ ബൈ.